ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സാമ്പത്തിക രംഗത്തുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സക്കാത്ത് ടോക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ സക്കാത്ത് ടോക്കിൽ പ്രതിപാദിക്കുന്ന വിഷയം സാമ്പത്തിക സുരക്ഷിതത്വം വ്യക്തിക്ക് മാത്രമല്ല രാഷ്ട്രത്തിനും ലഭിക്കാൻ ഓരോ വ്യക്തിയും വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട രണ്ട് ദുസ്വഭാവങ്ങളെക്കുറിച്ചാണ് വിഷയം അവതരിപ്പിക്കുന്നത്. പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ബഹുമാനപൂർവ്വം ഹാരിസ് മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ കാർഷിക സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് പറയുന്നത്, ധാരാളക്കണക്കിന് കാർഷിക വസ്തുക്കളും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളും ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക്, സമ്പന്നന്മാർക്ക് ശേഖരിച്ച് വയ്ക്കാനും ജനങ്ങൾക്കത് ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് വരാനുമുള്ള അവസ്ഥയെ ഈ നിയമം കൊണ്ടുണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക്, സാമ്പത്തിക പ്രയാസങ്ങളിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ. അപ്പോഴാണ് നമുക്ക് ഇസ്ലാമിൻ്റെ ഏറ്റവും ഇസ്ലാം താക്കീത് ചെയ്ത രണ്ട് ദുർഗുണങ്ങൾ, അതിന് കടുത്ത ശ്രദ്ധ ആവശ്യമാണ്. അത് സാമ്പത്തിക പ്രതിസന്ധിക്ക് വളരെ വലിയ പരിഹാരമുണ്ടായി. അതിലൊന്നെന്താ അറിയോ? പണം ഇറക്കാതിരിക്കലാണ്. അതായത് ബുഹുൽ എന്ന് പറയും, പണം ഇറക്കാതിരിക്കൽ. പിശുക്ക് ശുഹുണ്ട്, എല്ലാം തനിക്ക് കിട്ടണം, മറ്റാർക്കും ഒന്നും കൊടുത്തുകൂടാന്നുള്ള പിശുക്ക്, ഒക്കെ പിശുക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ പിശുക്ക് ജീവിതത്തിൻ്റെ ഭാഗമാകുന്നവർ ചിന്തിക്കേണ്ടത്, അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യേണ്ടത്. പിശുക്കുകൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു. അതായത് ജീവിതം എളുപ്പമാവാനാണ് ഒന്നും ചിലവാക്കാതെ ശേഖരിച്ച് വെക്കുന്നത്. എന്നിട്ട് ഒരു പിശുക്കുള്ള ഒരു ആളുടെ കൂടെ അയാളുടെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റില്ല, ഭാര്യയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, മക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സമ്പത്ത് ചിലവഴിക്കുന്ന പ്രശ്നം വരുമ്പോഴേക്കും അയാൾ എന്ത് ചെയ്യും? ആകെ ക്ഷുഭിതനാകും, വൈകാരികമായി പോകും, കുടുംബം പ്രശ്നമാവും, വ്യക്തികളുമായുള്ള ബന്ധം തകരാറാവും, സാമൂഹികമായ ബന്ധങ്ങളിൽ വളരെ പ്രശ്നങ്ങളുണ്ടാവും, അയാൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തം അടിക്കുകയും ഏറ്റവും സത്യവാദനെ കളവാക്കുകയും ചെയ്താൽ എന്താ ഉണ്ടാകുക? കാര്യങ്ങൾ ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും പ്രയാസകരമായതിലേക്ക് അവൻ എളുപ്പമെത്തുന്നതാണ്. അപ്പോൾ പിശുക്ക് യാതൊരു ഗുണം നമുക്ക് തരില്ല. നമുക്ക് പിശുക്കുണ്ടോയെന്ന് അറിയാനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? ഞാൻ പിശുക്കനല്ല എന്നാണ് എല്ലാവരും പറയാം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നിർബന്ധമായും കൊടുക്കേണ്ട, സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കാത്തത് പിശുക്ക് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോകാനും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതായി പോകാനും അത് മാത്രം മതി. അപ്പോൾ ഉള്ളത് നിർലോഭമായി കൊടുക്കുക, അതാണല്ലോ പ്രതിസന്ധികൾക്ക് പരിഹാരം. അത് സക്കാത്തായിട്ടും ദാനമായും ധർമ്മമായും ഇറങ്ങുമ്പോൾ സുഹൃത്തുക്കളെ, ഈ സമൂഹം കരകയറും. ഉള്ളവൻ്റെ അടുക്കൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് പണമെത്തും. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിക്ക് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒഴിവാക്കപ്പെട്ട ദുർഗുണമാണ് എന്തൊരു ദൂർത്ത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാൻ ഷയാത്തിൻ, എല്ലാ തിന്മകളുടെയും ആള് പിശാചാണ്, പിശാചിൻ്റെ കൂട്ടാളി എന്ന് വിശേഷിപ്പിച്ച കാര്യമാണ് തബ്ദീർ, ദൂർത്ത്. ദൂർത്ത് എന്ന് പറയുമ്പോൾ അത് ഒരാൾ തൻ്റെ പണം മുഴുവനും ഒരു നല്ല കാര്യത്തിന് ചിലവഴിച്ചാലും ചിലപ്പോൾ ദൂർത്ത് എന്ന് പറഞ്ഞോളുന്നില്ല. സദക്ക കൊടുക്കുന്നതിലും ദൂർത്ത് പാടില്ല എന്നാണ്. എന്നാൽ ഒരു 10 രൂപ ഒരനാവശ്യ കാര്യത്തിന് ഒരാൾ ഉപയോഗിച്ചാൽ അത് ദൂർത്താണ്. ഒരു 10 രൂപ അനാവശ്യ കാര്യത്തിന് ഉപയോഗിച്ചാൽ ദൂർത്താണ്. കാരണം ഒരു സിഗരറ്റിന് ആളുകൾ 5 രൂപയോ 10 രൂപയോ കൊടുക്കും. ഒരാൾക്കൊരു ചായ കുടിക്കാനും 5 രൂപയോ 10 രൂപയോ കൊണ്ട് ചിലപ്പോൾ സാധിക്കും.
അതായത് ചിലപ്പോൾ ഒരു അര കിലോ അരി വാങ്ങാൻ അതുകൊണ്ട് പറ്റും. അവിടെ അനാവശ്യത്തിന് ചിലവഴിക്കുന്ന തുക ആവശ്യത്തിലേക്ക് വകമാറ്റുക എന്നത് എന്ത് ചെയ്യുന്നു, ധൂർത്തില്ലാതാവുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. ഒരു 1000 രൂപ കൊണ്ട് തീരേണ്ട ഒരു കാര്യം എന്താ അറിയുമോ, അതിന് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുക. അപ്പോൾ കല്യാണങ്ങൾ, കോവിഡ് സമയത്തിൽ കല്യാണങ്ങൾ നോക്കും നിങ്ങൾ, എത്ര വലിയ കല്യാണങ്ങളൊക്കെ ചുരുങ്ങിയ പണം കൊണ്ട് വരും. അതിൻ്റെ ബാക്കി പണം കൊണ്ട് വേണമെങ്കിൽ എത്രയോ വിവാഹങ്ങൾ വേറെ നടത്താൻ പറ്റും. അപ്പോൾ അനാവശ്യമായി പണം ചിലവഴിക്കുക, അതായത് അയാൾക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ സാമൂഹികപരമായോ അതേപോലെ തന്നെ പരലോകത്തോ ഒരു ഗുണവും കിട്ടാത്ത കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കുക, അതും ദുർവ്യയത്തിൻ്റെ ഭാഗത്തിന്. അപ്പോൾ ധൂർത്തടിക്കപ്പെടുന്ന ധനം, നമ്മൾ സാധാരണഗതിയിൽ വെറുതെ ഒരു ആഘോഷത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ചിലവഴിക്കപ്പെടുന്ന 1000 രൂപ 2000 രൂപ നേരെ വെച്ചത് നമ്മുടെ വീട്ടിൽ വെച്ച് അതേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ 100, 200, 300 രൂപ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞു പോകും. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ പിന്നെ എന്താ പണത്തിന് വില ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, 300 രൂപ ചിലവാക്കുന്നിടത്ത് 3000, 30000, 300,000 ചിലവാക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇതും എന്താണ്, നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിയെ നശിപ്പിച്ച് കളയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് 2 ദുർഗുണങ്ങൾ, പിശുക്ക് ഒഴിവാക്കുന്നതോടെ പണം ഇറങ്ങാൻ തുടങ്ങും, നമ്മുടെ ജീവിതം ഏറ്റവും സുഖകരമായ അവസ്ഥയിലേക്ക് വരും. രണ്ടാമത്തൊരു കാര്യം, ദുർവ്യയം നീങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ ദുർവ്യയം ചെയ്യപ്പെടുന്ന പണം പ്രയോജനകരമായ മാർഗങ്ങളിലേക്ക് വഴിമാറ്റപ്പെടും. ഈ 2 കാര്യങ്ങൾ, അപ്പോൾ ഈ 2 ദുർഗുണങ്ങളും നമ്മളിൽ അല്പം പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ, ഒന്ന്, സക്കാത്ത് പരിപോഷിപ്പിക്കപ്പെടും, അതോടൊപ്പം തന്നെ രണ്ടാമത്തൊരു കാര്യം എന്ത് ചെയ്യാണ്, നമുക്ക് ധാരാളം പണം പിന്നെ അനാവശ്യ വഴിയിൽ നിന്നും ആവശ്യ വഴിയിലേക്ക് നീക്കാൻ പറ്റും. അള്ളാഹു വിരോധിച്ച ഏറ്റവും വമൻ യൂക ശുഹ നഫ്സിഹി, ഒരാൾ വിജയിയാകുന്നത് മനസ്സിൻ്റെ പിശുക്കുന്ന് രക്ഷപ്പെടുമ്പോൾ മാത്രമാണ്. പിശുക്കുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഷമഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയൊരു പദമാണെന്ന്, പിശുക്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പ്രത്യേകം നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ പിശുക്കിൽ നിന്നും രക്ഷപ്പെടുത്തുകയും നാളെ പരലോകത്ത് കണക്ക് പറയേണ്ട നമ്മുടെ ധനം, ഒരു പൈസ പോലും അനാവശ്യ കാര്യങ്ങൾ ചിലവഴിക്കപ്പെടാതിരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, പിശുക്കും ധൂർത്തും അവസാനിക്കുന്നിടത്ത് സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ആരംഭിക്കുമെന്ന ഇസ്ലാമിക സാമ്പത്തിക സൂക്ഷ്മത നാം കൈവരിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ സക്കാത്ത് ടോക്ക് ഇവിടെ അവസാനിക്കുന്നത്. അത് നിർവഹിച്ച പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീമിനെ നന്ദി അറിയിക്കുകയാണ്. ഈ സന്ദേശം നാം പ്രചരിപ്പിക്കുക, നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ഇത് നാം ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന അത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.